ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടെക് വീഡിയോ ആയിട്ടുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ക്രിയേറ്റർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കടന്നു വെച്ച സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോൺ ലഭിക്കുള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് അയക്കുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ കൂടെ ഐഡിയിലേക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എം ടി ഗെയിമിംഗ് ആൻഡ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലാണ് ഞാൻ ജോബിൻ. സോ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളക്കുന്നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ എന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, എന്റെ അക്കൗണ്ട് ലിങ്ക് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ടോപ്പിലേക്ക് നേരെ പോകാം. അപ്പം നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ട്രിപ്പിൾ ഡോട്ട് ഒരു കാണുന്നതായിരിക്കും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും, ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ക്രിയേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ട് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റർ അക്കൗണ്ട് ഞെക്കിയാൽ മാത്രമേ നമുക്ക് അവരെ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം അവിടെ നമ്മൾ ടൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ യു ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്ന് കാണുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ രീതിയിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുകൾ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ബിസിനസ് അക്കൗണ്ടോ പേഴ്സണൽ അക്കൗണ്ടോ ക്രിയേറ്റർ അക്കൗണ്ടോ, ഈ മൂന്ന് അക്കൗണ്ടിൽ നമ്മൾ ബിസിനസ്സും ക്രിയേറ്ററും ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ സെറ്റിംഗ്സിലെ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ബിസിനസ് അക്കൗണ്ട് നിന്നും അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് നിന്നും ഉണ്ട്. ഇപ്പം ഞാൻ ബിസിനസ് ആണെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ ക്രിയേറ്റർ അക്കൗണ്ട് നിന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിവിടെ ബിസിനസ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റർ അക്കൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ കോൺടാക്ട് നമ്പർ, പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, പിന്നെ അതുപോലെ കൂടാതെ നമുക്ക് നമ്മുടെ ഏത് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ആവാം, ചിലപ്പോൾ ഫാൻ പേജ് ആകാം, ചിലപ്പോൾ ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടാം, ചിലപ്പോൾ ആക്ടേഴ്സ് ആയിട്ടോ, അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് അക്കൗണ്ട് നമുക്ക് വളരെ സിമ്പിൾ രീതിയിൽ നമുക്ക് ക്രിയേറ്റർ അക്കൗണ്ട് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുവഴി നമുക്ക് മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് ഫണ്ട് ഇതുവഴി കിട്ടുന്നതായിരിക്കും. റീൽസിൽ അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിൽ ഫണ്ട് കിട്ടുള്ളൂ. ഇനി നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റീൽസ് വന്നേക്കുന്ന ഒരു അപ്ഡേഷനാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭൂരിഭാഗം ആൾക്കാർ നമുക്ക് റീൽസ് കാണുന്നവരായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ റീൽസ് കാണുമ്പോൾ നമ്മുടെ ആ റീൽസിൽ എത്ര പേര് ലൈക്ക് അടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ റീൽസ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുവഴി നമുക്കൊരു പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര പേര് നമ്മുടെ റീൽസ് കണ്ടു, അവർക്ക് ലൈക്ക് അടിച്ചു എന്നുള്ള കൃത്യമായ രീതിയിൽ രേഖ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാവുന്നതാക്കും. അതാണ് നമ്മുടെ അടുത്ത അപ്ഡേഷൻ. നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നവർ എന്ന് വെച്ചാൽ നമ്മൾ കുറെ പേരെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരുമല്ലോ. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നു, അവർ നമ്മൾ ആദ്യ കാലത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് ഫോളോ ചെയ്തവരും ഇനി നമ്മൾ പുതിയതായിട്ട് വന്നവരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളവരും നമുക്ക് ഇതുവഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഈ അപ്ഡേറ്റ് വഴി ഡേറ്റ് ഫോളോ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും പണ്ട് കാലത്ത് ഫോളോ ചെയ്ത ആൾക്കാരെയും നമുക്കിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർ ഇടയിലേക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇതിനേക്കാൾ മികച്ച മറ്റൊരു അടിപൊളിയായിട്ടുള്ള കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുവിട്ടാം. ഇറ്റ് ഇസ് മീ എംടിഗെയിമർസ് സൈനിങ് ഔട്ട്.